സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? ഓപ്ഷൻ എ ഭൂമി, ഓപ്ഷൻ ബി ചൊവ്വ, ഓപ്ഷൻ സി ശനി, ഓപ്ഷൻ ഡി വ്യാഴം, ഓപ്ഷൻ ഇ യുറാനസ്. ബിഗസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. ഇംഗ്ലീഷ് പേര് വേണോ? വേണ്ട. എർത്ത്, മാർസ്, സാറ്റേൺ, ജൂപ്പിറ്റർ, യുറാനസ്. സൂക്ഷിച്ച് ഉത്തരം പറയണം. പിടിവള്ളി വേണോ? പിടിവള്ളി എടുക്കാം. ആര് വേണം? കുട്ടേട്ടൻ വേണോ, കുടുംബം വേണോ? കുടുംബം മതി സർ. കുടുംബം മതി. കുടുംബം നമുക്ക് ശ്രീ കോവിൽ. ഓക്കെ, അപ്പോ നിങ്ങൾ ഒന്ന് ആലോചിച്ചു ഒന്ന് പറഞ്ഞോളൂ. ബിഗസ്റ്റ് പ്ലാൻ വ്യാഴം. അവിടെ കേക്ക് കച്ചവടം എല്ലാം നടത്തിയോ? ഇല്ലല്ലേ. ഓക്കെ, വ്യാഴമാണ് ഏറ്റവും വലിയ ഗ്രഹം എന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോ നന്ദന അവരോടൊപ്പം പോവാം. അവരോടൊപ്പം പോവാം, എന്നും വരട്ടെ അല്ലേ. എന്തായാലും വലിയൊരു പക്ഷേ, കാരണം ഇത് തെറ്റായാലും അവരോടൊപ്പം തന്നെ പോകണം. അപ്പൊ ശരിക്കും അവരോടൊപ്പം പോവാം അല്ലേ. അപ്പൊ മിക്കവാറും അവരോടൊപ്പം തന്നെ പോകേണ്ടി വരും. പറഞ്ഞ ഉത്തരം ശരിയാണ്, വ്യാഴമാണ് ശരി ഉത്തരം. ജൂപ്പിറ്റർ. അപ്പോ 20,000 രൂപ കീശയിലായി കഴിഞ്ഞു. അപ്പോ ഒരു പിടിവള്ളി പോയി, ഇനി രണ്ട് പിടിവള്ളിയും അവസാനത്തെ എന്റെ പിടിവള്ളിയും. ഓക്കെ, സിവിൽ സർവീസിലേക്കാണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോ ഡാൻസ് കൈവിട്ട് കളയാനുള്ള പരിപാടിയാണ്? അല്ല സർ, ഡാൻസ് എനിക്കൊരു പാഷനാണ്. അതിന് പഠിച്ചിട്ട് പോകണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. ഡാൻസ് എന്താ പറയാ, എക്സാം എഴുതിയിട്ട് ടീച്ചർ ആവണം അങ്ങനെയൊന്നുമില്ല. എനിക്ക് കളിക്കണം, ഏത് വേദി കിട്ടിയാലും അവിടെ കളിക്കണം. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. സന്തോഷം, ഡാൻസ് കളിച്ചാൽ സന്തോഷം. എവിടെ കളിച്ചാലും, അതിപ്പോ ഒരു വീഡിയോ എടുക്കാനാണെങ്കിൽ പോലും കളിക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഡാൻസ് കളിക്കുമ്പോൾ ഇല്ല സർ, തമിഴ് ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ ടിവി സബ്സ്ക്രൈബ്, തമിഴ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ല. അപ്പൊ അതിലെ പരിപാടിയൊന്നും ഞാൻ കാണില്ല അധികം. പിന്നെ എന്തെങ്കിലും സിനിമ എന്തെങ്കിലും കണ്ടാലായി, അല്ലാതെ എവിടെങ്കിലും ഒന്ന് കയറി ഒന്ന് കളിക്കണം. ഇപ്പൊ കളിച്ചല്ലോ. അതെ സർ, ഇത്രയും വലിയ രീതിയിൽ കളിക്കാൻ പറ്റി, വലിയ സന്തോഷമായി. സാധാരണ ഡാൻസ് ഇല്ല, ബാക്കി കലാപരിപാടികളൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനി 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോയാലോ. 30,000 മോണിറ്റർ. അങ്ങോട്ട് നോക്കിയാൽ ഒരു സ്റ്റില്ല് കാണാം. യെസ് സർ. കണ്ടോ? കണ്ടോ സർ. ശരിക്കും കണ്ടോളൂ. കണ്ടു സർ. ശരിക്കും കണ്ടല്ലോ. യെസ് സർ. ചോദ്യം ഇതാണ്, 30,000 രൂപയുടെ ചോദ്യം. ഇതൊരു ചലച്ചിത്ര താരത്തിന്റെ ബാല്യകാലമാ. ഇത് ആരാണ് ഈ സിനിമ താരം? ഓപ്ഷൻ എ അജിത്, ഓപ്ഷൻ ബി സലീം കുമാർ, ഓപ്ഷൻ സി വിജയ്, ഓപ്ഷൻ ഡി രൺവീർ സിംഗ്, ഓപ്ഷൻ ഇ മമ്മൂട്ടി. സർ ഓപ്ഷൻ സി വിജയ്. ഇത് പറയാതെ അങ്ങ് ചെന്ന തീർന്നു. അവിടെ നടത്താൻ പറ്റത്തില്ലേ? നടത്താൻ പറ്റത്തില്ല. മിക്കവാറും അടപ്പിക്കും. അതെ സർ, എന്റെ ഫ്രണ്ട്സ് തന്നെ എന്നെ തൂക്കിക്കൊല്ലും. അവരൊക്കെ വിജയ് കട്ട ഫാൻസ്. ഭയങ്കര ഫാൻസാ സർ. അവരെ കുറിച്ച് ഒരു വാക്ക് അവിടെ തെറ്റായി പറയാൻ പറ്റില്ല. തീർന്നു, അതോടെ തീരല്ല. ഞാനത് തന്നെ അത്ഭുതപ്പെട്ടു പോയി. വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ വിജയ് അപ്രതീക്ഷിതമായിട്ട് തിരുവനന്തപുരത്ത് ഒരു റോഡിൽ വന്നിറങ്ങി. എന്ത് കാര്യം അറിയത്തില്ല, റോഡിൽ വന്ന് ഇങ്ങനെ നിന്നു. സെക്കൻഡ്സിനകം റോഡ് മൊത്തം ബ്ലോക്കായി. ഞാനപ്പോ വിചാരിച്ചത് മലയാളത്തിലെ ഒരു സിനിമ നടൻ ഇറങ്ങി നിന്നാ ഇത്രയും ആൾക്കാർ കൂടുമെന്ന് എനിക്ക് സംശയം തോന്നി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ തമിഴ് ഫാൻസ് വിജയാണ്. രജനീകാന്തിനും ഉണ്ട്. അതെ സർ. അപ്പോ പറഞ്ഞിരിക്കുന്നത് വിജയ് എന്നാണ്. യെസ് സർ.